ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. എല്ലാ വേഴ്സിനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തൈര് കറിയാണ്. മഞ്ഞൾപ്പൊടിയിൽ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് അരി അരച്ച്, അപ്പോൾ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ, ചെറിയ ജീരകം, പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ വേണ്ടത് കറിവേപ്പില, പിന്നെ തൈര്, പിന്നെ വേണ്ടത് ചിക്കനാണ്. നന്നായി കഴുകി ഉപ്പിട്ട് കഴുകിയ ചിക്കനാണ്. പിന്നെ അരി കൊണ്ടിട്ട് അരച്ചുകൊണ്ട്, അപ്പോൾ നമുക്കെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നന്നായി ചൂടായ കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം ഒന്നിച്ചിടുക കേട്ടോ. അരിഞ്ഞതൊക്കെ ഒന്നിച്ചിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണം. ഒരുപാട് ബ്രൗൺ നിറമാവണ്ട, ഒരു കുറച്ച് ബ്രൗൺ നിറം ബാക്കി കുക്കറിൽ നിന്ന് ആയിക്കോളും. അപ്പോൾ എന്നിട്ട് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ഉപ്പ് എത്രയാണ് വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ര ഇടാം. നിങ്ങൾക്ക് എത്ര ഉപ്പിൻ്റെ രുചി വേണ്ടോ അതുപോലെ ഇട്ടാം. പിന്നെ ഇവിടുണ്ട് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഇത് രണ്ടും മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. പിന്നെ ചെറിയ ജീരകം അരക്കേണ്ടതാണ്. പിന്നെ കറിവേപ്പിലയും ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കും. വെള്ളം എന്ന് വെച്ചാൽ ഒരുപാട് ഒഴിക്കരുത്, കുറച്ച് വെള്ളമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് അത്രമാത്രം വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ വിസിലിട്ട് വെക്കാം. മൂടിയിട്ടിട്ട് എനിക്ക് മൂന്ന് കൂക്കൽ കൂക്കുന്നവരെ കാത്തിരിക്കാം. മൂന്ന് കൂക്കലാണ് അതിന് വേണ്ട വേവ്. അപ്പോൾ വിസിൽ ഇളക്കരുത്. വിസിൽ ഓഫാക്കിയതിന് ശേഷം പിന്നെ അതിൻ്റെ ആവി പോകുന്നവരെ കാത്തു നിൽക്കണം. വിസിൽ ഇളക്കാതെ തന്നെ ആവി പോയി കഴിഞ്ഞിട്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ ചിക്കൻ നല്ല വേവെത്തും. അപ്പോൾ ഞാൻ ഇവിടെ അരി അമ്മിയിലിട്ട് അരച്ചെടുത്ത പത്തിലാണ് ചുടുന്നത്. പൊടിച്ചിട്ടല്ല, അമ്മയിൽ ഗ്രൈൻഡറിലിട്ട് അരച്ചെടുത്ത് പത്തിൽ ചുർന്ന്. അപ്പോൾ നന്നായി ചൂടായ ഓടിലേക്ക് ഞാൻ അരച്ചരി ഇട്ടിട്ട് കൈ കൊണ്ടാണ് വാട്ടിയിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. ചില ആൾ ചട്ടുകം കൊണ്ടുണ്ടാക്കും, ചില ആൾ കൈ കൊണ്ടുണ്ടാക്കും, ചില ആൾക്ക് പൊടിച്ച അരിനോടുള്ള പത്തിലായിരിക്കും ഇഷ്ടം. എനിക്ക് പൊടിച്ച അരിനോടുള്ള പത്തിലിഷ്ടമല്ല, എനിക്ക് ഇങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ തന്നെ ചുടുന്ന പത്തിലാണ് ഇഷ്ടം കേട്ടോ. അത് നന്നായി ഒന്ന് ഓടിലിട്ട് വാട്ടിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി അത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കും. നമ്മൾ ചപ്പാത്തിക്ക് ആക്കുന്ന ഉരുളകളില്ല, ചെറിയ ചെറിയ ചപ്പാത്തിക്ക് മശാല അതുപോലെ ഉരുളകളാക്കിയിട്ട് എടുക്കും. ഉരുളകളാക്കിയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ പ്രസ്സിലിട്ട് അമർത്തിയിട്ടാണ് ഞാൻ പത്തിലുണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. പിന്നെ ഉണ്ടാക്കാൻ അറിയുന്ന എത്രയോ ആൾക്കാരുണ്ടാവും, പക്ഷേ അതറിയാത്തവരുണ്ടാവും. പ്രസ്സിനെ പറ്റിയിട്ട് ചില ആൾ കൈ കൊണ്ട് തട്ടി 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 ഉണ്ടാക്കുന്ന നമുക്കിവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഓടി വെച്ച് അതിലേക്ക് ഉണ്ടാക്കിയിട്ട് കൈ കൊണ്ട് തട്ടി തട്ടി ചെയ്യുന്ന നല്ല രസമാണ് അത് കാണാൻ. അങ്ങനെ നിങ്ങൾക്കറിയില്ല, നമുക്ക് ഇങ്ങനെ അറിയൂ കേട്ടോ പ്രസ്സിൽ അമർത്തിയിട്ടുള്ളതിന്. അപ്പോൾ ഞാൻ തൈര്, ചിക്കൻ കറിയിലേക്ക് തൈരും പിന്നെ തേങ്ങയും ചെറിയ ജീരകം കൂടി നന്നായി അരക്കണം. മഷി പോലെ അരഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അരച്ചെടുത്തിട്ട് നമുക്ക് അത് കറിയിലേക്ക് പോർന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം എത്ര വേണ്ടെന്ന് നോക്കിയിട്ട് ജ്യൂസ് മെഷീൻ കഴുകിയിട്ട് കിട്ടുന്ന വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മശാല അടിപൊളി തൈര് കറിയായിരിക്കുന്നു. അതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പും കൂടി വിതറിയിട്ട് മശാല നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ പത്തില് നന്നായി നല്ല രീതിയിൽ പൊന്തി വരുന്നുണ്ട്, ബോൾസ് പോലെ പൊന്തി വരുന്നുണ്ട്. മാഷാള നല്ല പാടി പത്തിൽ ചുട്ട് കഴിതു ഞാൻ കണ്ട നല്ല അടിപൊളി തൈര് കറിയും പത്തിലുമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും മാഷാള. പിന്നെ എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് പറയുന്നു, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് കേട്ടോ. മാഷാള മാഷാള.